തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന ഒരു ട്രെയിനിൽ നിന്നും ഒരു ടി എ ഒരു എന്നറിയപ്പെടുന്ന ഒരാൾ തള്ളിയിട്ട് ഒരു ബംഗാളി അതായത് ഒരു ഒഡീഷക്കാരൻ തള്ളിയിട്ടുകൊണ്ട് അതിദാരുണമായി ടി ടി എ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്നെല്ലാ വാർത്താ മാധ്യമങ്ങളും ആ വാർത്ത കാണാത്തവരായിട്ടുള്ള ഒരാളുണ്ടായിരിക്കുകയില്ല ഈ ഒരു കാര്യത്തിൽ കെ വിനോദ്ന്ന് അറിയപ്പെടുന്ന ഒരാൾ മരിക്കുകയും ഓപ്പോസിറ്റ് ആ ഒരു തള്ളിയിടുന്ന സമയത്ത് ഈ ടി 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 എ സ്വാഭാവികമായിട്ടും ടിക്കറ്റ് ചോദിച്ചാൽ ടിക്കറ്റ് ചോദിച്ചത് സംബന്ധിച്ചിടത്തോളം ഈ രജനി എന്നറിയപ്പെടുന്ന ആളെ ടിക്കറ്റ് എടുത്തിട്ടില്ല ടിക്കറ്റ് എടുത്തില്ല അപ്പുറത്തെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറി കയറണം വലിയ ട്രെയിനിൽ നിറങ്ങി പോകണമെന്നൊക്കെ ഇയാൾ സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ടാകും അപ്പം അങ്ങനെ ഇദ്ദേഹം ഈ ഇങ്ങനെ വന്ന സമയത്ത് ഒരു ഡോറിൻ്റെ അവിടെ എത്തി ആ ടൈമിൽ ഇദ്ദേഹം വരികയും നേരെ ഉന്തിയിടുകയും മുന്തിയിട്ട സമയത്ത് തന്നെ അപ്പോഴത്തെ ട്രാക്കിലേക്ക് നൂറ്റി ഇരുപത് സ്പീഡോളം പോകുന്നു എന്നൊക്കെ ഒരു യാത്രക്കാരൻ പറയണ്ട ആ വോയിസ് റെക്കോർഡിങ് ഞാൻ അപ്പോൾ എന്തായാലും ഞാൻ വെക്കാം അപ്പോൾ അങ്ങനെ ആ ഒരു ഓപ്പോസിറ്റ് ട്രാക്കിലേക്ക് വീഴുകയും അതുവഴി വന്ന ഒരു ട്രെയിൻ കയറുകയും ശരീരത്തിന് പല ഭാഗങ്ങൾ ചിഹ്ന ചിഹ്നമായി പോവുകയൊക്കെ ചെയ്തു എന്നൊക്കെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാരം കാര്യങ്ങളൊക്കെ നടന്നു പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടന്നു എന്നൊക്കെ പറയ പല വാർത്തകളിലും നമ്മൾ കണ്ടു ഈ വിഷയത്തിൽ നമ്മൾ ഇതേ കേരളത്തിൽ തന്നെയാണ് പണ്ടൊരു ബസ് മറിഞ്ഞിട്ട് എറണാകുളം റോഡിലെ ഒരു ബസ് മറിഞ്ഞിട്ട് കേരളത്തിലെ എല്ലാ സകല ടൂറിസ്റ്റ് ബസ്സുകളും വെള്ള പെയിൻ്റ് ആക്കിയ ഒരു വിഷയം നമ്മൾ കാണാതെ പോയ സംഭവമല്ല അത് എല്ലാ ബസ്സുകളും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് വെള്ള കളറിലാണ് എല്ലാ ബസ്സുകളും കളർ മാറ്റുകയും ചെയ്തു ഈ സംഭവം നമ്മളെ കേരളത്തിലാണ് നമ്മുടെ സർക്കാർ ഇപ്പോഴും ഇവിടെയുണ്ട് എം ഇ ഡി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് എം ഇ ഡിയുമായി ബന്ധപ്പെട്ട സംഭവമല്ല ഇത് കേന്ദ്ര സർക്കാർ ട്രെയിനും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്നിരുന്നാലും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പല ട്രെയിനുകളും ബുള്ളറ്റ് ട്രെയിൻ ചൈനയിലഞ്ചും ബുള്ളറ്റ് ട്രെയിൻ സാധാ ട്രെയിൻ പല ട്രെയിനുകളുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു രാജ്യത്തും ട്രെയിനിൻ്റെ ഡോറ് തുറന്ന് വെച്ച് യാത്ര ചെയ്യുന്നൊരു സമ്പ്രദായം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ട്രെയിനിൻ്റെ ഡോറ് തുറന്ന് വെച്ചുകയാണ് യാത്ര ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു എൺപത് നൂറ് നൂറ്റി ഇരുപത് ആ സ്പീഡിലൊക്കെ പോകുന്ന ട്രെയിൻ നമ്മളെ കേരളത്തിലുണ്ട് അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയാണ് ആ സ്പീഡ് ഒരു പത്ത് സ്പീഡിൽ പോകുന്ന സമയത്തും ഒരാൾ ഒരു പാറക്കോ ഒരു കല്ലിലോ ഒക്കെ പോയി തലമുട്ട് അല്ലെങ്കിൽ ഇടിക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ആൾ മരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ആ ഒരു സമയത്താണ് നൂറ് എൺപത് ആ റേഞ്ചിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഈ ട്രെയിന് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിനിന്റെ ഡോർ അടക്കുന്നില്ല ഇത്രയും അന്തല്ല ആളുകളാണല്ല നമ്മളെ കേരളത്തിൽ മലയാളികളാണ് കുറച്ച് വിദ്യാഭ്യാസം കൂടുതലാണ് വിദ്യാഭ്യാസത്തിന് കുറവും കാര്യങ്ങളൊന്നും മറക്കില്ല എന്നുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അരണ്ടാണ് പിന്നെ എന്തുകൊണ്ട് ട്രെയിനിൽ ഡോർ അടക്കുന്നില്ല പണ്ടൊരു കോമഡി ഉണ്ടല്ലോ ഈ ഒരു കുട്ടി പിന്നെ അടുത്തിരിക്കണ്ട് അപ്പോൾ അച്ഛൻ കാർ ഓടിച്ച് ഇങ്ങനെ പോകണം അപ്പോൾ കുട്ടിനോട് കുട്ടി പിന്നെ അച്ഛൻ ഇങ്ങനെ ഗീറ് മാറ്റണ കുട്ടി പറയണം അച്ഛാ വണ്ടി ഓടുന്ന സമയത്ത് ഈ സാധനം പിടിച്ച് കളക്കരുത് വണ്ടി ഓടുമ്പോൾ മുന്നോക്ക് നോക്കി ഓടണം എന്നുള്ളൊരു കോമഡി എല്ലാവരും കേട്ടിട്ടുണ്ടാകും അതേപോലെ തന്നെ ഇപ്പോൾ സംഭവം ഇതൊക്കെ അറിയാം ട്രെയിനിന്ന് ഡോർ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിന്ന് ഓട്ടോമാറ്റിക്കലി ഒരാൾ കാറ്റടിച്ചാൽ തന്നെ വീയിടോ ആ സമയത്തല്ലേ ഒരാൾ തല്ലിടുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ തള്ളിയാൽ മതി തന്നെ എന്തായാലും വീയും വീണ് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഓരോ കാര്യം പോക്കാണ് എന്തായാലും മരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം അത്രയും സ്പീഡിൽ ട്രെയിനിൽ പോകണ്ടേ ആ സംഭവത്തിലേക്ക് വരാം അതായത് മധ്യ ലൈനിൽ ഇരിക്കുന്ന ഇതിരാളത്തേക്ക് ഈ ഒരു ടി ടി വരികയും ടിക്കറ്റ് ചോദിക്കുകയും ടിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞ പേരിലാണ് ഈ ഒരു വിഷയ ഉണ്ടായത് അപ്പൊ ഈ ഒരു ഉന്തി ഇട്ടതിന് ശേഷം ആ ഒരു ബോഗിലുണ്ടായിരുന്ന കുറേ ആൾക്കാർ അപ്പുറത്ത് പോയിക്കോ ഇപ്പുറത്ത് പോയിലേക്കൊക്കെ പോയി എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മധ്യസ്ഥം പറയേണ്ടും അത് കണ്ടതായിട്ട് ഒരു സാക്ഷി പറയേണ്ടി വരും ഈ ഒരു സംഭവങ്ങളൊക്കെ ഉന്നയിച്ചായിരിക്കും പോയിട്ടുണ്ടാവുക ഒന്നുവെച്ചെങ്കിൽ ഇവർക്ക് പിന്നെ എമർജൻസി സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ട്രെയിൻ നിർത്തും അല്ലെങ്കിൽ എന്താ ചെയിന് വലിക്കുക എന്തൊരു സംഭവം ഉണ്ട് അതും കഴിഞ്ഞാൽ ട്രെയിൻ നിർക്കും ഒരാൾ ഇതൊന്നും ചെയ്തില്ലടോ ഇത്രയും അന്തമുണ്ടായല്ല വിദ്യാഭ്യാസമുള്ള മലയാളികളായിട്ട് എന്തുകൊണ്ട് ആരും ചെയ്തില്ല എന്തുകൊണ്ട് ഇത്രക്കും ധൈര്യമുള്ള ഒരാളൊന്നും ആ ഒരു ട്രെയിനിൽ അന്ന് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്തായാലും അതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിലും ആ സമയത്ത് പ്രവർത്തിക്കാനുള്ളൊരു കഴിവാണ് എന്തായാലും ഒരു ട്രെയിനുള്ളിൽ ഒരു പത്ത് പേര് മിനിമം ഉണ്ടാവില്ലേ ഒമ്പതാക്കി ഒരാക്കിയാലും കുറച്ച് അന്തം ഉണ്ടാവില്ലേ ഓന് പോലും അത് ചെയ്തില്ല അത് ഒരു വളരെ മോശം പരിപാടി തന്നെയാണ് പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല മരിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ പല സംഭവങ്ങളുണ്ട് ഇപ്പോൾ 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 ഒരുവിധം പ്രൈവറ്റ് ബസ്സിലും ഒക്കെ ഇലക്ട്രോണിക് ഡോർ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരുവിധം ഈ സ്കൂൾ കുട്ടികൾ ചാടിപ്പിടിച്ച് കയറി പോകുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഒരുവിധം ഒക്കെ ഡോറിൻ്റെ അകത്താണ് ബസ് കയറുമ്പോൾ എന്തായാലും പിന്നെ ആൾ ഡോ മറ്റേ പുറത്തേക്ക് ചാടാനുള്ള സാധ്യത വളരെ കുറവാണ് എല്ലാവിധം ബസ്സിനും ഇപ്പോൾ ഐട്രോണിക് ഡോറുണ്ട് അതേപോലെ എന്താ ഉള്ളൂ ട്രെയിനും ഇലക്ട്രോണിക് ഐട്രോണിക് ഡോറ് വെച്ചൂടെ ജനങ്ങൾ തന്നെയല്ല അതിലും പോകണ്ടേ അത്രയും സ്പീഡിൽ പോണ ഒരു ട്രെയിൻ ആരെങ്കിലും ഡോർ തുറന്നു വെച്ച് പോവോ ഡോർ തുറന്നു വെച്ച സമയത്തൊക്കെ പല പിന്നെ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ സ്റ്റെപ്പും മതി എന്നിട്ട് ഇങ്ങനെ പോറിയിട്ട് കയറും പിന്നെ ബ്രസ്സൊക്കെ പോകാം അമ്മര് കാറ്റില് വരുമോ ഇതൊക്കെ സത്യത്തിൽ ഈ ഒരു പിന്നെ ഇത്രയും ഒരു റെയിൽവേ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിട്ട് ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ജീവൻ ഒരു ജീവൻ എത്ര വിലയാണ് ഇവർ കൽപ്പിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും ഈ ടിട്ട സമയത്ത് അതായത് പുറത്തേക്ക് ഞാൻ വൈകുന്നേരം ആറേ മുക്കാലിന് എറണാകുളം തൃശ്ശൂരിൽ നിന്ന് ഇപ്പൊ എറണാകുളം പാറ്റിന്റെ വണ്ടിക്ക് കയറി വണ്ടിക്ക് കയറി സാധാരണ നോർമൽ ആൾക്കാരെ വണ്ടിയിലുള്ളു വലിയ തെക്കും തിരക്കൊന്നും ഇല്ല അപ്പൊ അത് കഴിഞ്ഞ് കവർ ചെയ്ത് കവർ ചെയ്ത് വരുമ്പോൾ ഞാൻ എസ് ടെന്നു ഇലവനിലേക്ക് കടക്കണുണ്ട് ഇലവനിലേക്ക് കടക്കുമ്പോഴാണ് ഈ എസ് ഇലവൻ്റെ വാദിക്കുന്ന ടി റ്റിയും ഈ പ്രതിയും കൂടി ജസ്റ്റ് ഒരു ടിക്കറ്റില്ല അതിൻ്റെ ഒരു ചെറിയ വിഷയം സംസാരിക്കണം അപ്പോൾ ഞാനത് അങ്ങോട്ട് പോയി കവർ ചെയ്ത് പോയി പോയി അതിനപ്പുറത്തേന്ന് ഒരു സാധനം കൊടുത്തോണ്ട് നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ച് സാറ് ഇവൻ പറഞ്ഞാൽ കേൾക്കതുകൊണ്ട് സാധാരണ എല്ലാ തീറ്റുമാരും ചെയ്യുന്ന കൺട്രോൾ വിവരം അറിയിക്കുക സാറും അത് തന്നെ പോയിട്ട് എടുത്തിട്ട് നേരെ ഡോറിൻ്റെ അവിടെ പോയി എന്നിട്ട് വിളിക്കണമായിരുന്നു ആ വിളിക്കുന്ന സമയത്ത് പയ്യെ ഈ പ്രതി എഴിച്ച് വന്നിട്ട് ബാക്ക് ഫ്രീ ആണ് നമ്മൾ ഈ റൈറ്റ് സൈഡ് തിരിഞ്ഞ് നിൽക്കുമ്പോൾ അത്ര ഫ്രീ ആണ് അവൻ ബാഗിൽ വന്നിട്ട് കറക്റ്റ് നിന്നിട്ട് ആ കൈയ്യണമെന്ന് നിന്നിട്ട് ഒരൊറ്റ പുഷ്യയിലാണ് ആ കുഷ്യയിൽ ആൾ പോയി ആൾ പുറത്തേക്ക് പോയി നമുക്ക് ആ സ്പീഡിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സ്പീഡെന്ന് പറഞ്ഞാൽ ഏകദേശം ഹൈ ലെവൽ എൻ്റെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റി ഇരുപത് സ്പീഡിലാണ് പോയെന്ന് എൻ്റെ മനസ്സിൽ കണക്ക് കാരണം ഞാൻ ആ ട്രെയിനിൽ ഒരു പത്ത് ഇരുപത് കൊല്ലായിട്ട് ജീവിക്കുന്ന ആളാണ് അപ്പോൾ അത്ര സ്പീഡിൽ പോകുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഉടനെ ഓടി അതിൽ മൂന്ന് ഇന്ത്യക്കാരുണ്ടായിരുന്നു അവിടെ ആ ഇന്ത്യക്കാരെ കൊണ്ട് ഇവനെ പിടിച്ചിരുത്തിയിട്ട് ഞാനും വേറെ ആളും കൂടി പോയിട്ട് നേരെ ടി റ്റിമാരെ വിളിച്ചുകൊണ്ടുവരിയാണ് ചെയ്തത് അങ്ങനെ രണ്ട് ടി റ്റിമാർ വന്നു ടിറ്റിമാർ വന്നിട്ട് പിന്നെ രണ്ട് പോലീസുകാരുണ്ടായിരുന്നു അവരെയും പിടിച്ചുകൊണ്ട് വന്നു പ്രദീന നമ്മൾ അവിടെ അണ്ടർസ്റ്റേ ചെയ്ത് പാലക്കാട് പോലീസിന് ഇറക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കൃത്യമായി ഇയാൾ തള്ളി വീഴ്ത്തുന്നത് കൂടുതൽ കണ്ടു കാരണം ഇയാൾ കൈയഴുവൻ പോലത്തെ ലുക്കിലാണ് വന്നിരിക്കുന്നത് കാരണം സംസാരം നടക്കുന്നുണ്ട് കാരണം ആൾ നമ്മൾ അറിയുന്ന ആളാണ് പുതിയൊരാളല്ല ടി ടി ടിറ്റീനെ നമുക്ക് നന്നായിട്ട് അറിയാം പുള്ളി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തറക്കിക്കുന്ന ആളല്ല പുള്ളി ആരോട് ശോഭിക്കാറുമില്ല ഞങ്ങൾ എൻ്റെ അറിവിൽ ഞാൻ ലോക്ക്ഡൗണിന് ശേഷം ഒരു സാറിനെ കാണുന്നതാണ് ഈ ലൈനിൽ ഞാൻ കാണുന്നതാണ് സ്ക്വാഡായിരുന്നു ഇപ്പം ടി ടി ഐറ്റം ആദ്യം കാണുന്നത് ആദ്യം സ്ക്വാഡായിരുന്നു ഒരാളെ ഉത്തരവിക്കില്ല ഒരാൾ വഴക്ക് പറയില്ല ഒരാളെ ശല്യം ചെയ്യില്ല അത്ര ഒരു നല്ല മനുഷ്യനായിരുന്നു ഒരാളെ ഒന്നും പറയില്ല ഇപ്പം ഈ ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ആൾ മാറിക്കയറാൻ പറഞ്ഞു അല്ലെങ്കിൽ ഫൈനടയ്ക്കാൻ പറഞ്ഞു അതിനപ്പുറത്ത് അവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആർ പി എഫിനോ അല്ലെങ്കിൽ കൺട്രോളിൽ ഇൻഫോം ചെയ്യാം അത് അത്രേ സാറ് ചെയ്തോളൂ അത്രക്ക് കായിക ശേഷി കാല് വന്നിട്ട് അയാൾക്ക് ഒന്നിനും കാലിൻ്റെ ശേഷി കുറവാണ് പക്ഷേ ശരീരം കൊണ്ട് ഒരു രണ്ട് മൂന്ന് ആളിൻ്റെ പവർ ഉണ്ട് നല്ല കാരണം നാല് നാല് പേര് പേരും പിന്നെ വന്ന കൂടി പിടിച്ചിട്ട് പോലും ആ പറ്റുന്നില്ല ഒരാളെങ്കിലും വെച്ചോണ്ട് നന്നായി അല്ലെങ്കിൽ പ്രതിയെ കിട്ടിയതായിരുന്നു പണ്ട് കണ്ണൂരിൽ തന്നെ മാതിരി ട്രെയിൻ കത്തിച്ചൊരു സംഭവത്തിൽ പ്രതിയെ കർണാടകയിൽ നിന്നും ആന്ധ്രയെന്ന് അവിടുന്ന പിടിച്ച് രണ്ടു ദിവസമായിട്ട് കഴിഞ്ഞിട്ട് എന്തായാലും ഒരാളെങ്കിലും പിടിച്ചോണ്ട് നന്നായി ഇല്ലെങ്കിൽ അതൊരു നാറ്റക്കേസ് മാറിയിരുന്നു മാറിയിരുന്നോ കാരണം അത്രയും ആളുകൾ ആ ഭൂഗിയിലുണ്ടായിട്ട് ആ ഒരു ബംഗാളിനെ സേഫ് ആക്കാൻ ആ ബംഗാളിനെ പിടിച്ചെക്കാൻ വേണ്ടി കഴിഞ്ഞില്ലേ മോശം തന്നെയാണ് എന്തായാലും ഒരാൾ പിടിച്ചോണ്ടെങ്കിലും പ്രതിനെ കിട്ടി അതും പാലക്കാട് എത്തിയിട്ടാണ് പ്രതിനെ പാലക്കാട് നിർത്തിയിട്ടാണ് പ്രതിനെ അവിടെ ഇറക്കുന്നത് എന്തേടേ ഇതൊക്കെ എന്തൊക്കെ ആക്ച്വലി ആ സമയത്ത് തന്നെ ട്രെയിനിൽ പോലീസ് ഉണ്ടാവുമെന്നാണ് പോലീസിനെ ആ സമയത്ത് പിടിച്ച് നോക്കാമായിരുന്നു ഇത്രയും വലിയൊരു സംഭവം അതും ടീട്ടിനെ വരെ പിന്നെ ഉന്തിയിട്ടിട്ട് ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ഉന്തിയിട്ടിട്ട് അത്രയും സമയം എത്തും അപ്പോൾ സാധാരണക്കാരനാണിച്ചെങ്കിൽ എന്തൊക്കെയാണ് അവസ്ഥ ഇനിയെങ്കിലും ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ഒരു കുറച്ച് അന്തം വന്നിട്ട് ട്രെയിനിനൊരു ഓട്ടോമാറ്റിക്ക് ഡോറൊക്കെ വെക്കാൻ വേണ്ടി ശ്രമിക്കേ ഇന്റർ ഡ്രൈവ് എന്തായാലും നഷ്ടത്തിനും നല്ല ലോഡുണ്ട് ലാഭത്തിനും നല്ല ലോഡുണ്ട് കായ് ഇങ്ങനെ അട്ടി വെച്ചുകൊണ്ട് കാര്യമില്ല അതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കണം നല്ലല്ലേ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ റെയിൽവേ ഇവിടെ ഓടുന്നേ ആര് ജനങ്ങളെ പിന്നെ ടിറ്റിൻ്റെ അതായത് ടിറ്റീൻ്റെ വരെ ചവം വന്നു